നട്ടം തിരിഞ്ഞ് പ്രവാസികൾ. കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനവ്. ടിക്കറ്റ് നിരക്കിൽ ആറിരട്ടി വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് മുംബൈയിലുള്ളതിനാൽ എത്രയോ മുന്നിലാണ് നിരക്ക്. മുംബൈയിൽ നിന്ന് 19,000 രൂപ മുടക്കിയാൽ ദുബായിലെത്താം. കേരളത്തിൽ പക്ഷേ അങ്ങനെയല്ല. ദുബായിലേക്ക് കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ 78,000 രൂപ വരെയാണ് ഈടാക്കുന്നത്. അവധിക്കാലമായതിനാൽ മടക്കയാത്രയ്ക്കൊരുങ്ങുന്ന പ്രവാസികളുടെ നടുവൊടിക്കുന്നതാണ് ഭീമമായ ഈ നിരക്ക്. അതേസമയം ഓണം സീസൺ അടക്കം മുന്നിലുള്ളതിനാൽ പ്രവാസികൾ ആകെ വിഷമത്തിലാണ്. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ലെന്ന് പ്രവാസി മലയാളികൾ ചോദിക്കുകയാണ്. ഓണാവധി കഴിഞ്ഞ് ഗൾഫിൽ സ്കൂൾ തുറക്കുന്നതോടെ കേരളത്തിൽ നിന്ന് മടങ്ങുന്നതാണ് പ്രവാസികളുടെ രീതി. എന്നാൽ ഇപ്പോൾ ഒരു കുടുംബം നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് പോകാനായി ടിക്കറ്റ് എടുത്താൽ നടുവൊടിയും. വീക്കെൻഡ് ടിക്കറ്റ് നിരക്കുകൾ അതിലേറെ ഭീമമാണ്. സെപ്റ്റംബർ ആദ്യവാരമാണ് ഗൾഫിൽ സ്കൂൾ തുറക്കുന്നത്. എന്നാൽ ഓഗസ്റ്റ് അവസാനമാണ് ഈ വർഷം ഓണമെത്തുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഇവർ മടങ്ങിപ്പോവുക. എന്നാൽ ഈ മടക്കം പോക്കറ്റ് കീറുമെന്ന് ഉറപ്പ്. മുംബൈയിൽ നിന്നും ദുബായിലേക്ക് 13,466 രൂപയാണ് ഒമാൻ എയറിന്റെ ടിക്കറ്റ്. അതേ ടിക്കറ്റിന് തിരുവനന്തപുരത്ത് നിന്ന് റിയാദിലേക്ക് എയർ അറേബ്യ ഈടാക്കുന്നത് 78,972 രൂപയാണ്. കേരളത്തിലെയും മുംബൈയിലെയും ടിക്കറ്റ് നിരക്കുകൾ പരിശോധിച്ചാൽ ആറിരട്ടിയിൽ അധികമാണ് വർധനവെന്ന് മനസ്സിലാക്കാം. സെപ്റ്റംബർ മാസത്തിൽ വൻ നിരക്കാണ് കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഈടാക്കുന്നത്. എമിറേറ്റ്സിൽ 72,143 രൂപ, ഇത്തിഹാദ് 70,426 രൂപ എന്നിങ്ങനെയാണ് കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് പോകുമ്പോൾ നൽകേണ്ട ടിക്കറ്റ് നിരക്ക്. ശരിക്കും ആകാശക്കൊള്ളയാണ് നടക്കുന്നതെന്ന് തന്നെ പറയാം. എയർ ഇന്ത്യ മുംബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് 24,979 രൂപയാണ് ഈടാക്കുന്നത്. അതേസമയം കേരളത്തിൽ നിന്നും ദുബായിലേക്ക് എയർ ഇന്ത്യയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ 47,662 രൂപ നൽകേണ്ടി വരും. ഇത്തരത്തിൽ ദുബായിലേക്ക് മടങ്ങുക പ്രവാസികൾക്ക് ദുഷ്കരമായിരിക്കും. പ്രത്യേകിച്ച് കുടുംബമായി വന്നവരുടെ കീശ കാലിയാവുമെന്ന് ഉറപ്പ്. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള അധികാരം വിമാന കമ്പനികൾക്കാണ്. UPA ഭരണകാലത്ത് കേന്ദ്ര സർക്കാർ വിമാന കമ്പനികൾ ഈ അധികാരം വിട്ടു നൽകിയതാണ്. ഈ തീരുമാനത്തെയാണ് ടിക്കറ്റ് നിരക്കിന് പ്രധാന കാരണമായി പ്രവാസികൾ കുറ്റപ്പെടുത്തുന്നതും. കേന്ദ്രം വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന വിമർശനവും ഇവർ ഉന്നയിക്കുന്നുണ്ട്.